നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാലിനെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയ സംവിധായകനാണ് ഫാസിൽ. അരങ്ങേറ്റ ചിത്രത്തിലെ വില്ലൻ വേഷം നടന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി മാറിയിരുന്നു. തുടക്കത്തിൽ സഹനടനായും വില്ലൻ വേഷങ്ങളിലും തിളങ്ങിയ താരം പിന്നീട് സൂപ്പർ താരമായി മാറുകയായിരുന്നു. പിന്നീട് ഹരികൃഷ്ണൻസ് പോലുള്ള മോഹൻലാൽ ഫാസിൽ ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതേസമയം മോഹൻലാലിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ഫാസിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാൽ സെറ്റിൽ വരുമ്പോൾ ലാലിൽ ഒളിഞ്ഞുകിടക്കുന്ന സംവിധായകനെ ലാൽ തന്നെ സ്വയം ഒഴിച്ചു നിർത്തും, സംവിധായകൻ പറയുന്നു. മണിചിത്രത്തരൻ്റെ സെറ്റിലുണ്ടായ ഒരു സംഭവം പറയാം. അന്ന് തിലകൻ ചേട്ടന് നല്ല തിരക്കുള്ള സമയമാണ്. തിലകൻ ചേട്ടന് ഡേറ്റ് ഇല്ലായിരുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞ് സമയം കിട്ടുമ്പോഴൊക്കെ മണിചിത്രത്താഴ് ഷൂട്ടിന് ഓടിവരും. ഒരു തവണ വന്നപ്പോൾ സീൻ എടുക്കാൻ ഞാൻ മാനസികമായി തയ്യാറായിരുന്നില്ല. പക്ഷേ എടുക്കാൻ നിർബന്ധിതനായി. ഷോട്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഷോട്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ ലാലിൻ്റെ സഹായം തേടി. ഉടനെ ലാൽ ചോദിച്ചത് എന്നോടാണോ ചോദിക്കുന്നത് എന്നാണ്. അത് ഞങ്ങൾ രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തി. നടനായിരിക്കുമ്പോൾ അദ്ദേഹം ആ ജോലി ചെയ്യാനായി മാത്രം മനസ്സ് പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത്. ഒരുപക്ഷെ ലാലിൽ ഒരു സംവിധായകൻ ഉള്ളതുകൊണ്ടാവാം അദ്ദേഹം മാറി നിന്നത്. മോഹൻലാലിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മേന്മ അദ്ദേഹത്തിൻ്റെ പാഷനാണെന്നും അത് സംവിധാനത്തിലും കാണുമെന്നും ഫാസിൽ പറയുന്നു. നടൻ എന്നതിനേക്കാൾ ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്കാണ് മോഹൻലാൽ കഥ കേൾക്കുന്നതെന്നും ഫാസിൽ പറഞ്ഞു. ലാലിനോടൊരു പാട്ട് പാടാൻ പറഞ്ഞാലും തിരക്കഥ എഴുതാൻ പറഞ്ഞാലും കവിത എഴുതാൻ പറഞ്ഞാലും പാഷനേറ്റായി അത് ചെയ്യും. ഏത് മേഖലയിലും മോഹൻലാൽ മികവ് നേടും. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലും ആ മികവ് കാണുമെന്നാണ് വിശ്വാസമെന്നും അഭിമുഖത്തിൽ ഫാസിൽ പറഞ്ഞു. അതേസമയം മോഹൻലാലിൻ്റെ സംവിധാന സംരംഭമായ ബറോസിനായി വലിയ ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കോവിഡ് വ്യാപനം കാരണമാണ് സിനിമ വൈകിയത്. ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നിലവിൽ കമ്മിറ്റ് ചെയ്ത സിനിമകൾക്ക് ശേഷമാകും മോഹൻലാൽ ബറോസിലേക്ക് കടക്കുക. വിനോദമേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.